നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് നേതാവ് ഷീ ജിൻ പിങ്ങുമായി ബുധനാഴ്ച നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ മുന്നേറ്റമുണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഫെന്റനൈൽ ഉൽപ്പാദനം തടയുന്നതിനും സൈനിക ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള കരാറുകൾ സംബന്ധിച്ച ചർച്ചയും 4 മണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ചയുടെ ഭാഗമായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അഭിപ്രായ വ്യത്യാസമുള്ള സമയങ്ങളിൽ ഫോണെടുക്കാനും സംസാരിക്കാനും താനും ഷീ ജിൻപിങ്ങും തയ്യാറായിട്ടുണ്ടെന്നും ചർച്ചകളെ ഞങ്ങൾ നടത്തിയ ഏറ്റവും ക്രിയാത്മകവും ഉൽപ്പാദനക്ഷമവുമായ ചില ചർച്ചകൾ എന്ന് വിളിക്കുകയും ചെയ്തുവെന്നാണ് യോഗശേഷം ബൈഡൻ വ്യക്തമാക്കിയത്. അതേസമയം താൻ ഇപ്പോഴും ഷീ ജിൻപിങ്ങിനെ സ്വേച്ഛാധിപതിയായി കണക്കാക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു. അടുത്ത കാലത്തെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുന്നേറ്റമുണ്ടായപ്പോഴും ചൈനീസ് നേതാവിനെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കാൻ ബൈഡൻ തയ്യാറായത് ബന്ധങ്ങൾ അടുത്ത കാലത്തൊന്നും അത്രയധികം സുഖകരമാക്കില്ലെന്ന സൂചനയാണ് നൽകുന്നതെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഫെന്റലൈനിലെയും സൈനിക ആശയവിനിമയത്തിൻ്റെയും കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയുണ്ടാകുമെന്ന തരത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു. ഉച്ചകോടിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് നേതാവിനോടുള്ള തൻ്റെ സമീപനത്തിൽ മാറ്റമില്ലെന്ന് ബൈഡൻ വ്യക്തമാക്കിയെങ്കിലും വാഷിംഗ്ടണും ബീജിംഗും തമ്മിലുള്ള പിരിമുറുക്കമുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന പുരോഗതിയായിട്ടാണ് കൂടിക്കാഴ്ചയെ കാണുന്നത്. രണ്ട് വൻശക്തികളും തമ്മിലുള്ള മാസങ്ങൾ നീണ്ട പിരിമുറുക്കത്തിന് ശേഷം US ചൈന ബന്ധം സുസ്ഥിരമായ നിലയിലാക്കാൻ ഈ കൂടിക്കാഴ്ച ഉപയോഗിക്കാനാണ് ബൈഡൻ ലക്ഷ്യമിട്ടത്. അമേരിക്കയിലെ മയക്കുമരുന്ന് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയ ശക്തമായ മയക്കുമരുന്നായ ഫെന്റനൈലിന്റെ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ കണ്ടെത്താൻ ചൈന സമ്മതിച്ചതായും ബൈഡൻ പറഞ്ഞു. ഉച്ചകോടിയിലെ ഉറപ്പുകൾ ചൈന പിന്തുടരുമോ എന്ന US സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഫെന്റനൈലിന്റെ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുള്ള ചൈനയിൽ നിന്നുള്ള ഉറപ്പ് ജീവൻ രക്ഷിക്കും എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഈ വിഷയത്തിൽ ചൈനീസ് പ്രതിബദ്ധതയെ താൻ അഭിനന്ദിക്കുന്നുവെന്നും പറയുകയുണ്ടായി. അതേസമയം സൗത്ത് ചൈന കടലിൽ ഫിലിപ്പൈൻസുമായുള്ള ചൈനയുടെ തർക്കം അമേരിക്കയുമായുള്ള സംഘർഷത്തിൽ കലാശിക്കുമോ എന്ന അഭ്യൂഹവും ശക്തമാണ്. ഫിലിപ്പൈൻസിനെതിരെ ചൈന എന്തെങ്കിലും തരത്തിൽ നീക്കം നടത്തിയാൽ ഇടപെടുമെന്ന വ്യക്തമായ സൂചന നൽകി US രംഗത്ത് വന്നിട്ടുണ്ട്. തർക്കമുള്ള ദക്ഷിണ ചൈന കടലിൽ എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ ഫിലിപ്പൈൻസിനെ US പ്രതിരോധിക്കുമെന്ന് ജോ ബൈഡൻ തന്നെ വ്യക്തമാക്കുകയായിരുന്നു.